ഹായ് ഹലോ, നമസ്കാരം ഗൈസ്, ദേവു ആണ്. സോ വീക്കെൻഡ് എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ ലാലേട്ടിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്ലാരിഫിക്കേഷൻസും ഗെയിമിൻ്റെ എന്താ പറയുക, ആ ഒരു വ്യതിചലനം എന്നാണ് തോന്നുന്നത്, ആ ഒരു ട്വിസ്റ്റ് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സിബിൻ്റെ കേസൊക്കെ സംസാരിക്കുന്നുള്ളത്. അപ്പോൾ നമ്പർ വൺ ഇൻഫർമേഷൻസ്, നമ്മുടെ സായിക്ക് ഹെൽത്ത് ഇഷ്യൂ കാരണം പോയിട്ടുണ്ടായിരുന്നു. സോ തിരിച്ചു വന്നു സായി. ഓൾ ദ ബെസ്റ്റ്, ഗെറ്റ് വെൽ സൂൺ. ഒക്കെ സെറ്റായിട്ട് വീണ്ടും നല്ല രീതിയിൽ കളിച്ചു പോട്ടെ. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള ദേവീക്ഷനെ പറ്റിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, 50 പ്ലസ് ഡേയ്സ് ആയിട്ടും 15 കണ്ടസ്റ്റൻസ് ഓൾമോസ്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് പോള് ഓൾമോസ്റ്റ് നോക്കുമ്പം ഗബ്രിയും ഋഷിയാണ് കിടന്നിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗബ്രിക്ക് ഭയങ്കര ലോ ആണ് വോട്ട്. അൺഒഫീഷ്യൽ വോട്ടിനെ പറ്റിയിട്ട് നമുക്ക് അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ യൂട്യൂബ് വോട്ട് ഓൾമോസ്റ്റ് ഓക്കെയാണ്. എന്തൊക്കെ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും ഈ വോട്ട് എന്ന് പറയുന്ന സംഭവത്തിൽ യാതൊരു വിധത്തിലും ഉടായ്പും നടക്കത്തില്ല. അത് പക്കാ കൺഫേം ആണ്. അത് ഒരു വോട്ടിന് ഡിഫറൻസ് ആണെങ്കിൽ പോലും ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അപ്പം ഗബ്രിയും ഋഷിയെ വെച്ച് നോക്കുമ്പോൾ ഗബ്രിയാണ് ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ ഇപ്പോൾ അവിടെ ഗബ്രി ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. നല്ല രീതിയിലുള്ള ഗെയിം തിരിച്ചു വിടുന്ന വ്യക്തികളിൽ ജാസ്മിൻ കഴിഞ്ഞാൽ പിന്നെ ഗബ്രിയാണ് ഉള്ളത്, ആൻഡ് ജബ്രി കോംബോ. ഋഷിയുടെ കാര്യത്തിലും ഡൗട്ടുണ്ട്. പിന്നെ നോറയും കുറച്ച് ലോ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഗബ്രിയാണ് വളരെയധികം ലോ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അഭിഷേകിൻ്റെ കേസ്, അഭിഷേകിൻ്റെ കേസ് എനിക്ക് തോന്നുന്നില്ല അഭിഷേക് അങ്ങനെ എഡിക്റ്റ് ആവുന്നുള്ളൊരു ഫീല് ഇതുവരെ അറിഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ ഒരു ഫീലും ഇല്ല. പക്ഷേ ഗബ്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഇരിക്കുന്നത്. വോട്ട് വൈസ് വളരെ കുറവാണ്. വോട്ടിന് വളരെയധികം പ്രാധാന്യമുള്ള ഈ ഷോയിൽ ഒരു നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു, വോട്ട് കുറവാണ്, എന്നാൽ പിന്നെ അത് മറിച്ചേക്കാന്നുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് നടക്കില്ല. എത്ര വലിയ കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും വോട്ട് കുറവാണെങ്കിലും വീട്ടിലോട്ട് അവർ പറഞ്ഞു വിടും, അതിൽ ഒരു ദാക്ഷിണ്യവും ഇല്ല. ഇവിടെ ഇപ്പം എന്താ നടക്കാൻ പോകുന്നത്, പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ വേണമെങ്കിൽ തിരിയാം, മനസ്സിലായോ? ഇതെല്ലാം അങ്ങനെയാണ്. ആ ഒരു ഷോ നടക്കുന്ന ആ ഒരു ഐ മീൻ ആ ഒരു എവിക്ഷൻ്റെ ഒരു ഇതിൽ ചിലപ്പം കുറവായ ആൾ പെട്ടെന്ന് കയറാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വോട്ടിങ് ഇതിൽ ഒരു ചിലപ്പോൾ തിരിയാം. തിരിയാൻ ദ സെൻസിലേക്ക് വോട്ടിങ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗബ്രി അങ്ങനെ എവിറ്റാകൂ. എവിറ്റായിക്കഴിഞ്ഞാൽ പിന്നെ കളി നല്ല രീതിയിൽ അങ്ങോട്ട് മാറും. ജാസ്മിൻ കുറച്ചും കൂടി സ്ട്രോങ് ആവും. അതൊന്നി ഋഷി ആവും, എവിറ്റാവും. എന്തേതാണെന്ന് അറിയില്ല. മോർ അപ്ഡേറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും സായി പോയിട്ട് തിരിച്ചു വന്നു. ക്വസ്റ്റ്യൻ മാർക്കിൽ ഇപ്പോൾ തൽക്കാലം എയറിൽ നിൽക്കുന്നത് ഗബ്രി തന്നെയാണ്. അപ്പോൾ വോട്ടിംഗ് പാനൽ യൂട്യൂബിൽ വെച്ച് നോക്കുമ്പോൾ, യൂട്യൂബ് പോൾ വെച്ച് നോക്കുമ്പോൾ ഗബ്രി വളരെ ലോ ആണ്. പക്ഷേ ഗബ്രി പുറത്തേക്ക് പോയാലും അത് മാറ്റി പിടിക്കാം എന്നുള്ളൊരു സംഭവം. അതായത് ഗെയിമിൻ്റെ ഒരു ഇതേ മാറും, മനസ്സിലായോ? ഇപ്പോൾ അവിടെ അതിനകത്ത് വേറെ കണ്ടസ്റ്റൻസ് ഒന്നുമില്ല അത്ര വലിയ കണ്ടന്റ് കൊടുക്കുന്നത്. പിന്നെ ശ്രീരേഖ പറയുകയാണെങ്കിൽ ശ്രീരേഖ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിന് തൊട്ട് മുമ്പ് ഒരു ആക്ട് ഇട്ടിട്ട് അതിൽ കയറിപ്പോയി ഞായറാഴ്ച ശനിയാഴ്ച വരുമ്പോൾ ലാലറ്റിൻ്റെ അപ്രീസിയേഷൻ വാങ്ങിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഗബ്രി ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് തരുന്ന തന്നെ വ്യക്തികളാണ്. അതിൽ നിന്നും ഒരാൾ ഔട്ടായാൽ എന്തായിരിക്കും ഗെയിമിൻ്റെ അവസ്ഥ? ജാസ്മിൻ സ്ട്രോങ് ആവോ, ഡൗൺ ആവോ? അത് ജാസ്മിൻ ക്യുറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കുമോ? എന്താ ഇതെന്നറിയില്ല. എന്തായാലും മോർ അപ്ഡേറ്റ്സിന് എനിക്ക് വെയിറ്റ് ചെയ്യുക. ഗുഡ് ബൈ.